സംഗീത സംവിധായകൻ ശ്രീ എം ജയചന്ദ്രൻ നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. സർ, ഗുഡ് മോർണിംഗ്. ഇതൊരു നല്ല പ്രഭാതമാണ് നമുക്ക് ഏവർക്കും, പ്രത്യേകിച്ചും ഇന്ത്യൻ സംഗീത ലോകത്തിന്. നമുക്ക് അടുത്തറിയാവുന്ന ഒരു സംഗീത സംവിധായകൻ, അദ്ദേഹത്തിന് ഓസ്കർ ലഭിക്കുന്നു. ഇന്ത്യയിലേക്ക് മറ്റൊരു മ്യൂസിക്കൽ ഓസ്കർ വരികയാണ്. എങ്ങനെ, എത്രമാത്രം അഭിമാനം തോന്നുന്നുണ്ട് സർ? ഒരു ഭാരതീയൻ എന്നുള്ള രീതിയിലും ഒരു കമ്പോസർ എന്നുള്ള രീതിയിലും ഇത് ഒരു ഗ്രേറ്റ് ഗ്രേറ്റ് മൊമെൻ്റാണ്, ഒരു ഗൂസ് ബംസ് മൊമെൻ്റാണ്. ശരിക്കും അത് ഞാനും നമ്മളെല്ലാവരും അത് അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൻ്റെ ഒരു പാട്ടിന് അത് തികച്ചും നമ്മുടെ നാട്ടിൻ്റെ ഒരു താളത്തിന് റൂട്ടഡായിട്ടുള്ള ഒരു പാട്ടിന് ഒരു ഗ്ലോബൽ സ്റ്റേജിൽ ഒരു വലിയ ഒരു സെറ്റിങ്ങിൽ അവിടെ അതിന് സൂര്യ തിളക്കം വരുന്നു എന്നുള്ളത് അത് ഗ്രേറ്റ്നെസ് ആണ്. നമുക്ക് ഒരുപാട് ഗുഡ് കമ്പോസേഴ്സ് ഉണ്ട് ഇന്നത്തെ കോണ്ടംപററി ഇന്ത്യയിൽ, പക്ഷേ കീരവാണി സാർ ഗ്രേറ്റ് കമ്പോസറാണ്. ആ ഗുഡും ഗ്രേറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഗ്രേറ്റ്നെസ് ഈ ഒരു വേൾഡ് സ്റ്റേജിൽ അംഗീകരിക്കപ്പെടുമ്പോൾ, എക്കാലത്തും ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാനാണ്, അദ്ദേഹത്തിൻ്റെ ഫോളോവറാണ്. അദ്ദേഹത്തിൻ്റെ റെക്കോർഡിങ്ങിന് ചിത്രചേച്ചിയുടെ കൂടെ ഞാൻ പോയിട്ടുണ്ട് പഴയ കാലത്ത്. അദ്ദേഹത്തിൻ്റെ പല റെക്കോർഡിങ്സും കോതനവാണി സ്റ്റുഡിയോയിൽ കാണാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ കരുതും കീരവാണി സർ എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഗ്രേറ്റ് തന്നെയാണ്. അത് പേഴ്സണിഫിക്കേഷൻ ഓഫ് ഗ്രേറ്റ്നെസ് ഇൻ മ്യൂസിക്കാണ് അദ്ദേഹം. അപ്പോൾ ഒരു കംപ്ലീറ്റ് കമ്പോസറാണ്, ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ 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 എന്നല്ല, എല്ലാം ഉള്ള അതാണ്, ഇൻ ടോട്ടൽ ഒരു ടോട്ടൽ കമ്പോസറാണ്. ഈ അവാർഡ് കിട്ടുന്നത് ശരിക്കും നമുക്ക് ഏറ്റവും വലിയ അഭിമാനം, ചരിത്ര നിമിഷം. തീർച്ചയായിട്ടും ഒരു ഒരു മ്യൂസിക് ഡയറക്ടറുടെ അല്ലെങ്കിൽ ഒരു കമ്പോസറുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്, നേരത്തെ ചിത്രചേച്ചി ആ കാര്യം പറയുകയുണ്ടായി, അതായത് നമ്മുടെ സംവിധായകർ എന്തു പറയുന്നു, കഥാസന്ദർഭത്തിനനുസരിച്ച് ഒരു പാട്ടുണ്ടാക്കുക, അത് താങ്കൾക്ക് തീർച്ചയായിട്ടും അത് അറിയാവുന്നതുമാണ്. ഇപ്പോൾ ചേച്ചി പറയുകയായിരുന്നു, എങ്ങനെയാണ് ഇപ്പോൾ ഈ പാട്ടാണെങ്കിൽ തന്നെ, ഈ നാട്ടു നാട്ടു എന്ന് പറയുന്ന പാട്ടൊരു നാടൻ പാട്ടാണ്, പക്ഷേ ബ്രിട്ടീഷുകാർക്കുടെ മുന്നിൽ ഇന്ത്യക്കാർ ജയിക്കുന്നൊരു പാട്ടാണ്, ആ രീതിയിലൊരു പവർ പാക്ഡ് സോങ് ആയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പാട്ടാണിത്, അതാണിപ്പോൾ ഈ ഒരു ഗ്ലോബൽ ഹിറ്റായിട്ട് മാറിയിരിക്കുന്നത്. അങ്ങനെ ഒരു എന്താണോ കഥ പറയുന്നത്, കഥയുടെ സന്ദർഭം എന്താണോ, അതനുസരിച്ച് അദ്ദേഹം ചെയ്ത പാട്ടുകളെയൊക്കെ എങ്ങനെയാണ് ഒരു ഒരു സംഗീതജ്ഞൻ എന്ന നിലയിൽ, ഒരു മ്യൂസിക് കമ്പോസർ എന്ന നിലയിൽ കാണുന്നത്? ഇൻഫിനിറ്റ് ആയിട്ടുള്ള അനുഗ്രഹമുള്ള ഒരാൾക്ക്, അതായത് ഉള്ളിൽ ആ പവർ, ആ അനുഗ്രഹത്തിൻ്റെ പവർ ഉള്ള ആൾക്ക് ഏത് രീതിയിലുള്ള പാട്ടും കൊണ്ടുവരാൻ പറ്റും. അത്തരത്തിലുള്ള ഒരാളെ മാത്രമേ മ്യൂസിക് കമ്പോസർ എന്ന് വിളിക്കാൻ പറ്റും. അതിൽ തന്നെ ഞാൻ പറഞ്ഞതിൽ ഗ്രേറ്റ് മ്യൂസിക് കമ്പോസർ എന്ന് പറയുമ്പോഴത്തേക്കും ആ അനന്തമായിട്ടുള്ള പവർ ഉള്ളിൽ സൂക്ഷിക്കുന്ന ആളാണ് തീർച്ചയായിട്ടും കീരവാണി സാറ്. ഇപ്പോൾ ഇളയരാജ സാറ്, എ ആർ റഹ്മാൻ സാറ്, കീരവാണി സാറ്, ഇവരുടെയൊക്കെ ഒരു ശ്രേണി നമ്മൾ എടുത്തു നോക്കുമ്പോഴത്തേക്കും അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഡിവിനിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റാണ്. അതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാൻ കഴിയും തീർച്ചയായിട്ടും. നാട്ടു നാട്ടു മാത്രമല്ല, ഏത് രീതിയിലുള്ള പാട്ടും തീർച്ചയായിട്ടും കീരവാണി സാറിന് ചെയ്യാൻ കഴിയും. അതിനുള്ള സ്ട്രെങ്ത് ഉണ്ട് അദ്ദേഹത്തിന്, അതിനുള്ള പവർ ഉണ്ട്, അതിനുള്ള എനർജി ഉണ്ട്, അതിനുള്ള ഗ്രേറ്റ്നെസ് ഉണ്ട്. പക്ഷേ അതേ ഇതേ നാട്ടു നാട്ടു എന്ന് പറയുന്ന ഈ ഒരു അടിപൊളി പാട്ട് അതേ ചെയ്ത അതേ സംഗീത സംവിധായകൻ തന്നെയാണ് മലയാളത്തിൽ ഒരുപാട് നല്ല മെലഡികൾ ചെയ്തത് എന്നതും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ദേവരാഗത്തിലെ എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മികച്ചതാണ്. സൂര്യമാനസം എന്ന സിനിമ, അതിലെ പാട്ടുകൾ, നീലഗിരി എന്ന ചിത്രത്തിലെ പാട്ടുകൾ, അങ്ങനെ മെലഡി കിങ് ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് ഈ പാട്ടും ചെയ്തത് എന്നതും നമ്മൾ എടുത്തു പറയേണ്ടതല്ലേ? ഞാനങ്ങനെ കാണുന്നില്ല. കാരണം നമ്മുടെ സിനിമയിലെ ഒരു പ്രത്യേകതയാണ്, ഓരോ ആൾക്കാരെ ഓരോ കമ്പാർട്ട്മെൻറ്റിൽ അവർ ഇട്ടേക്കും. ഒരാൾ മെലഡി ചെയ്യുന്ന ആൾ, വേറൊരാൾ അടിപൊളി ചെയ്യുന്ന ആൾ, ബീറ്റ് ചെയ്യുന്ന ആൾ, ഇന്നത് ചെയ്യുന്ന ആൾ, അങ്ങനെ ചെയ്യുന്ന ആൾ. പക്ഷേ അങ്ങനെയല്ല, ശരിക്കും ഒരു വേഴ്സറ്റൈൽ കമ്പോസർ, ഒരു കംപ്ലീറ്റ് കമ്പോസർ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഈസി ആയിട്ട് ഫിംഗർ ടിപ്സിൽ വരുന്ന ആളാണ്. അത് നമ്മൾ കേട്ടിരിക്കുന്നത്, കീരവാണി സാറിൻ്റെ പാട്ടുകൾ നമ്മൾ കേട്ടിരിക്കുന്നത് വളരെ കുറവാണ്. കാരണം മലയാളത്തിലുള്ളത് മാത്രമാണ് നമ്മൾ കേട്ടിട്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം തെലുങ്കിലും കന്നഡയിലും തമിഴിലും ഒക്കെ ചെയ്തിരിക്കുന്ന പാട്ടുകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കറിയാം അത് അത്രത്തോളം വേഴ്സറ്റൈലാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു വളരെ ഈസി ആയിട്ട് അദ്ദേഹം ചെയ്തു പോയ ഒരു പാട്ടായിരിക്കണം നാട്ടു നാട്ടെന്നുള്ളത്. അത് അതിന് സമയം പോലും അദ്ദേഹം എടുത്തിട്ടുണ്ടാവില്ല. അതിൻ്റെ ഒറിജിനൽ സ്പാർക്ക് കിട്ടിയ ഉടനെ തന്നെ അത് ഒരു കോമ്പോസിഷനിലോട്ട് മാറി, അത് ഓർക്കസ്ട്രേഷനിലോട്ട്, അത് പാടിക്കുന്നത്, അത് എൻജോയ് ചെയ്യുന്നത്, അത് ആഘോഷിക്കുന്നത്, ആ ആഘോഷമാണ് നമ്മൾ ഈ ഹൃദയങ്ങളിൽ നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്.
തീർച്ചയായിട്ടും ജയൻ സാറോട് പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരുപാട് റെക്കോർഡിംഗ് മൊമെൻറ്റുകൾ എനിക്ക് കണ്ടിട്ടുണ്ട്, കീരവാണി സാറിൻ്റെ നേരിട്ട് ചിത്രചേച്ചിക്കൊപ്പം പോയിട്ടുണ്ട് സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് പാട്ടുകൾ അങ്ങനെ നേരിട്ടും അല്ലാതെയും ഒക്കെ കേട്ടിട്ടുമുണ്ട്. പെട്ടെന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ചോദിക്കുകയാണ്, ഒരു പാട്ട് കീരവാണി സാറിൻ്റെ പാട്ട് പാടാൻ പറഞ്ഞാൽ ഒരു പാട്ട് ഏതായിരിക്കും പാടുക നമുക്കായി? തീർച്ചയായിട്ടും ഒരു മലയാളി എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും മലയാളത്തിൽ അദ്ദേഹം തന്നെ പാട്ടുകൾ തന്നെയാണ്. ഇപ്പം സൂര്യമാനസം ആ പാട്ട്, ഓഹോ തരളി വാട്ട് എ സോങ് ഇറ്റ് ഇസ്. ഇപ്പോഴും കേൾക്കുമ്പോൾ ആ അതന്നെ, അതിപ്പോൾ നമ്മൾ കേട്ടോണ്ട് ഇപ്പോഴും നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും അത് നമുക്ക് എന്താണ് പറയുക, അത് വീണ്ടും വീണ്ടും കേൾക്കാനായിട്ട് നമുക്ക് തോന്നുന്നില്ലേ? അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ സംഗീതമുണ്ട്. അപ്പോൾ അത് ലൂസ് ഒരു ടോക്ക് പോലെയല്ല, അത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഡീപ്പ് ഫ്രം ദ ഹാർട്ട് ടോക്കാണ്. അപ്പോൾ ആ കോൺവെർസേഷൻ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നത്. തീർച്ചയായിട്ടും വളരെയധികം നന്ദി ശ്രീ എം ജയചന്ദ്രൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.